ഓക്കെ വാഹനത്തിന്റെ ഫ്യുവൽ ഇപ്പോൾ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ ടാങ്ക് അഴിച്ചല്ല ഞാൻ ഫ്യുവൽ എത്ര ഇട്ടിട്ടുണ്ടെന്ന് അളന്നെടുക്കുന്നത്. ഇപ്പോൾ പെട്രോൾ ടാങ്കിൽ കിടക്കുന്ന മിച്ചമുള്ള പെട്രോൾ എല്ലാം നമുക്ക് പുറത്തേക്ക് ഊറ്റിയെടുക്കാം. വരുന്ന പെട്രോൾ ശേഖരിക്കുവാനായിട്ട് 5 ലിറ്ററിന്റെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഈ ഹോസിന്റെ ഒരു തുമ്പ് ഇല്ലറ്റിന്റെ അവിടെയായിട്ട് പിടിപ്പിക്കുക. ഇനി എഞ്ചിൻ റൂമിലെ ഫ്യൂസ് ബോക്സിന്റെ കവർ എടുക്കുക. ആ ഒരു കണക്ക് വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലിറ്റർ പെട്രോൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ വാഹനത്തിന്റെ ഫ്യുവൽ ഇപ്പോൾ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടൗൺ വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ബ്ലിങ്ക് ചെയ്തത്. നമുക്ക് ഏതായാലും വീട്ടിൽ പോയിട്ട് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ മിച്ചമുണ്ടെന്ന് തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ നമ്മുടെ പരീക്ഷണശാലയായ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര ലിറ്റർ പെട്രോൾ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിൽ മിച്ചമുണ്ടെന്ന്. ഈ ഒരു കണ്ടന്റ് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും അല്ലേ? ആ ഒരു സംശയം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. പെട്രോൾ ടാങ്ക് അഴിച്ചല്ല ഞാൻ ഫ്യൂവൽ എത്ര ഇട്ടിട്ടുണ്ടെന്ന് അളന്നെടുക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് പെട്രോൾ മൊത്തം വാഹനത്തിന്റെ പുറത്തേക്ക് എടുക്കുന്നത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതും. ഇപ്പോൾ പെട്രോൾ ടാങ്കിൽ കിടക്കുന്ന മിച്ചമുള്ള പെട്രോൾ എല്ലാം നമുക്ക് പുറത്തേക്ക് ഊറ്റിയെടുക്കാം. അതിനായിട്ട് ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് പെട്രോൾ എത്തിക്കുന്ന ഹോസ് ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടോളുക. വരുന്ന പെട്രോൾ ശേഖരിക്കുവാനായിട്ട് 5 ലിറ്ററിന്റെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഇതേ എനിക്ക് തപ്പിയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇത് നമ്മുടെ ബാറ്ററി വാട്ടർ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളവർക്ക് അറിയാം. പിന്നെ നമുക്ക് ഇതുപോലൊരു ഹോസ് ആവശ്യമാണ്. അല്പം വണ്ണമുള്ളതാണ്. ഈ ഹോസിന്റെ ഒരു തുമ്പ് ഇല്ലറ്റിന്റെ അവിടെയായിട്ട് പിടിപ്പിക്കുക. അതായത് ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് പെട്രോൾ വരുന്ന ഹോസ് ഡിസ്കണക്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് പിടിപ്പിക്കുക. ശേഷം മറ്റേ തുമ്പ് ആ ഒരു ജാറിലേക്ക് ഇറക്കി വെക്കുക. വരുന്ന പെട്രോൾ ആ ജാറിലേക്ക് കളക്ട് ചെയ്യാനായിട്ടാണ്. ഇനി എഞ്ചിൻ റൂമിലെ ഫ്യൂസ് ബോക്സിന്റെ കവർ എടുക്കുക. അതിൽ ഫ്യുവൽ പമ്പിന്റെ ഫ്യൂസ് റിലേ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഫ്യുവൽ പമ്പിന്റെ റിലേ എന്ന് മനസ്സിലായി. അത് ഡിസ്കണക്ട് ചെയ്തെടുക്കുക, ഊരിയെടുക്കുക. ഓക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ രണ്ട് കണക്ഷൻസ് മാത്രം നോക്കിയാൽ മതിയാവും. ഒന്നുകൂടെ കാണിക്കാം, ഈ രണ്ട് കണക്ഷൻസ് മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ ഞാൻ പറഞ്ഞ ആ രണ്ട് കണക്ഷൻസിന്റെ ആ ഒരു സ്ഥാനം മനസ്സിലാക്കി ഒരു വയർ എടുത്തതിന് ശേഷം ആ രണ്ട് കണക്ഷൻസ് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക. ഇത് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫ്യുവൽ പമ്പ് ടാങ്കിനുള്ളിലെ ഫ്യുവൽ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫ്യുവൽ പമ്പ് വഴി നമ്മുടെ ടാങ്കിലേക്ക് ജാറിലേക്ക് പെട്രോൾ ഫുള്ളായിട്ട് വരും. ഓക്കെ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ ഇപ്പോൾ ഫ്യുവൽ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇനി എത്ര ലിറ്റർ പെട്രോൾ ഈ ഒരു ടാങ്കിലേക്ക് ജാറിലേക്ക് വന്ന് വീഴുമെന്ന്. ആ ഒരു കണക്ക് വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലിറ്റർ പെട്രോൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഈ ഒരു ടാങ്ക് ഫില്ലാവുന്നിടം വരെയും അല്ലെങ്കിൽ ഇത് എന്തോരം ഫില്ലാകും എന്ന് വരെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ അങ്ങനെ അര ടാങ്കിന് മേളിൽ പെട്രോൾ ആയിട്ടുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ നമുക്ക് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഏകദേശം ഈ ജാറിൻ്റെ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. ഈ ജാറ് ഫുള്ള് 5 ലിറ്റർ ആണ് വരുന്നത്. അങ്ങനെ ഏകദേശം പെട്രോളിൻ്റെ വരവ് പമ്മി പമ്മി തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്യുവൽ പമ്പ് 100% പെട്രോളിനെ പുറത്തേക്ക് വരുത്തത്തില്ല. കുറച്ച് പെട്രോൾ ആ ഒരു ടാങ്കിൽ ഉണ്ടാവും. കാരണം ഈ ഒരു ഫ്യുവൽ പമ്പ് ടാങ്കിൽ നിന്ന് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. നല്ല ഉയരത്തിലല്ല, അല്പം ഉയർന്ന്. അപ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന ആ ഗ്യാപ്പിലുള്ള പെട്രോൾ ഈ ഒരു ടാങ്കിലേക്ക് ജാറിലേക്ക് വരാൻ ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ പമ്മി പമ്മിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ലിറ്റർ പെട്രോൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പെട്രോളിൻ്റെ വരവ് ഏകദേശം തീരാറായെന്ന് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം ഇപ്പോൾ കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. ഫ്യുവൽ പമ്പ് ഇപ്പോഴും വർക്കിംഗ് ആണ്. അങ്ങനെ പെട്രോളിൻ്റെ വരവ് ഏകദേശം നിന്നു. നമുക്ക് ഉറപ്പിക്കാം 5 ലിറ്റർ പെട്രോളാണ് നമ്മുടെ കാറിൻ്റെ ടാങ്ക് റിസർവ് ആയി കഴിയുമ്പോൾ മിച്ചമുള്ളത്. സംശയം വേണ്ട, നമുക്കിനി റിലേ കണക്ട് ചെയ്തിട്ട് ഇൻലെറ്റ് ഹോസും കണക്ട് ചെയ്തിട്ട് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം വാഹനം സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്ന്. ഓക്കെ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടാങ്കിൽ ഒരു തുള്ളി പെട്രോളും ഇല്ല, നമ്മൾ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. അത് കൺഫേം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റാർട്ട് ആക്കുമെന്ന് നോക്കാം.
ഓക്കേ അപ്പോൾ പെട്രോൾ ഫുൾ വറ്റിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ജാറിൽ കിട്ടിയത് 5 ലിറ്റർ ആണെന്ന് മനസ്സിലായല്ലോ അങ്ങനെ നമുക്ക് കൺഫേം ആക്കാം ബ്ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ പെട്രോൾ ടാങ്കിൽ 5 ലിറ്റർ പെട്രോൾ മിച്ചമുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് ഇനി 5 ലിറ്റർ തിരിച്ച് ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് വാഹനം സ്റ്റാർട്ട് ആക്കാം ओके अब पेट्रोल तीर्न वाहन पेट्रोल स्टार्ट श्रद्धिक क्यों इग्निशन और मूल प्रावश्यमें ऑन ऑफ ऑन ऑफ या ऑफ स्पीड ओडिच स्टार्ट